ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് ഒരു നിയമമായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് വളരെയേറെ രീതിയിൽ ചില പാർശ്വവൽക്കപ്പെട്ട ചില ആളുകൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് വരികയാണ്. എപ്പോഴാണ് ഏറ്റവും വലിയ ഒരു പ്രസക്തമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരുപറ്റം യുവാക്കൾ അവർ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും ഏതാണ്ട് 20 അവരുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ആ വീഡിയോയിൽ അവർ പറയുന്നതനുസരിച്ച് ഒരു 20 പേർ ആണ് ഒരു സമയത്ത് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക്, അതായത് മലപ്പുറം പാണ്ടിക്കാട്ടേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് അവർ പറയുന്നു ചില പ്രത്യേക നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ തെറി വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശീർവാദങ്ങളോടും കൂടിയാണ് തങ്ങൾ വരുന്നത്, തങ്ങൾ വന്ന് ഇവിടെ കുറേ ചാണക സംഘികളെ ഒരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെയാണ് അവരുടെ വീഡിയോയിൽ പറയുന്നത്. ഇനിയും നമ്മളായി പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വിങ്ങു എന്ന ഒരു അവസ്ഥ വിശേഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലായി ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ തന്നെ നിങ്ങൾ തന്നെ വീഡിയോ കാണുക, വിലയിരുത്തുക. രാമ രാമ പാടിയാൽ രാമരാജ്യമാകുമോ? തലതെറിച്ച മോഡിയുടെ മുടികളഞ്ഞ മക്കളെ, വൃത്തികെട്ടവന്മാരെ, 20 ടിക്കറ്റ് എടുത്തിക്കണ് ഞങ്ങൾ സഖാക്കൾ ഇതാ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടിലോട്ട് ഇതാ പുറപ്പെട്ട് കഴിഞ്ഞു. ഇനിയുള്ള കളി അങ്ങ് കേരളത്തില്, അത് നിങ്ങളെക്കൊണ്ട് ചാണകം തീറ്റിച്ചാൽ വരവ് വരുന്നുണ്ട് പൊന്നാരഞ്ച പുഗ്ഗലാളെ. അപ്പോ മലപ്പുറം പിള്ളേര് റെഡി ആയി കഴിഞ്ഞു, 20 ടിക്കറ്റ് ആട്ടോ. അപ്പത്തും കാത്തുന്ന വിളി നിങ്ങളെ സൂസ് മക്കലും എല്ലാം കാട്ടിത്തരാ. പിന്നെ ഞങ്ങള് വരുമ്പോ പൊക്കാൻ നിക്കണ്ട, ഞങ്ങളെ പിണറായി സർക്കാർ പറഞ്ഞിക്കണം എന്തിനു റെഡിയാണ് നിങ്ങൾ വന്നോളി മക്കളെ എന്നറങ്ങണ്. അപ്പൊ വന്നാണ്ട് ചാണകങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു വരവുണ്ട്, ബളം കൊണ്ട് മൂത്ത് ഇങ്ങനെ തേച്ച് ഒട്ടിച്ചാണ്ട് കള്ള ഹമുക്കാളെ ഇങ്ങക്ക് പണി തരും. പാണ്ടിക്കാട് കുഞ്ഞാനാ പറയുന്നത് 8 പണി തരും. വൃത്തിയട്ടവന്മാരെ, ചാണകങ്ങളെ, കരും തീട്ടങ്ങളെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചെറുപ്പക്കാർ പറയുന്നത് അസംഗതമായി തന്നെ അവർ പറയുകയാണ്, ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവരുടെ വാക്കുകളിൽ തന്നെ അവരുടെ വേർഷൻ തന്നെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള വീഡിയോകൾ ചെയ്ത് അയക്കുന്നത്? ഇത് എന്തെങ്കിലും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ എന്ന കാര്യം കൂടി ഇവിടെ ബഹുമാനപ്പെട്ട അധികൃതർ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും നമ്മുടെ ഒരു കമ്മ്യൂണൽ ഹാർമണിയെ തകർക്കാൻ ഉതകുന്ന തരത്തിൽ ുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾക്കൊക്കെ എതിരെ കർശനമായുള്ള ഒരു നടപടി വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.